എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി വ്യത്യസ്ത ആരാധന ക്രമരീതി എന്ന ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞ് വത്തിക്കാൻ ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം കാലതാമസമില്ലാതെ നടപ്പാക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവിനോട് വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഗം പ്രീഫെക്ട് കർദിനാൾ ലിയനാർഡോ സാന്ത്രി ആവശ്യപ്പെട്ടു സീറോ മലബാർ സഭയിലെ മെത്രാൻ സിനഡിന്റെ തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിൽ നിന്നും അൽമായ വിശ്വാസികളിൽ നിന്നും കാര്യാലയത്തിലേക്ക് കത്തുകളും നിവേദനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കർദിനാൽ ലിയാനഡോ സാന്ദ്രി പറഞ്ഞു വ്യത്യസ്ത ആരാധനാക്രമരീതി അംഗീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തിനെ പ്ലേന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചപ്പോൾ നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ ആവർത്തിക്കുന്നതായും കർദിനാൽ ലിയാനഡോ സാന്ദ്രി കത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു സിനഡൽ രീതി നടപ്പിലാക്കുവാനുള്ള ഫലപ്രദമായ ബോധനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാനൻ നിയമപ്രകാരമുള്ള ഒഴിവുകൾ ഇക്കാര്യത്തെക്കുറിച്ച് ഇതിനകം നൽകപ്പെട്ട വ്യക്തമായ നിർദ്ദേശങ്ങൾ പ്രകാരം നൽകാവുന്നതാണെന്നും കർദനാൽ ലിയാനഡോ സാന്ത്രി കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് കൂടുതലായ ഏതെങ്കിലും അജപാലനപരമായ പ്രായോഗിക കാര്യങ്ങൾ അഭിവന്ധ്യ പിതാവിന്റെ വിവേകപൂർണമായ വിലയിരുത്തലിന് വിടുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം അവസാനിപ്പിക്കേണ്ടതും എല്ലാ മെത്രാൻമാരും വൈദികരും സമർപ്പിതരും അൽമായരും ആരാധനാക്രമത്തെക്കുറിച്ചുള്ള സിനിഡൽ തീരുമാനം അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് സംശയാതീതമായി വ്യക്തമാക്കേണ്ടതും ആവശ്യമാണെന്ന് പൌരിസ്തു തിരുസംഗം ഓർമ്മിപ്പിച്ചു അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി വ്യത്യസ്ത ആരാധനാക്രമരീതി എന്നത് തള്ളിക്കളയുന്നു പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഇതിനു മുമ്പ് നൽകപ്പെട്ട നിർദ്ദേശങ്ങളും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിരൂപതയെ അഭിസംബോധന ചെയ്ത് നൽകിയ പ്രബോധനവും ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള സിനിഡ തീരുമാനം അജപാലനപരവും പിതൃസഹവുമായ വിവേകത്തോടെ കൂടുതൽ കാലതാമസമില്ലാതെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് നടപ്പിലാക്കേണ്ടതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പൌരസ്ത്വ തിരുസംഘം കാര്യാലയത്തിലേക്ക് റിപ്പോർട്ട് നൽകണമെന്നും കർദിനാൽ ലിയാനാഡോ സാന്ദ്രി ഓർമ്മിപ്പിച്ചു